ഈ ഒരെണ്ണം ഞങ്ങൾ ആദ്യമേ നോക്കി വെച്ചിരുന്ന ഒരു മുന്തിരിക്കൊല ഈ കാണുന്നത്. അപ്പൊ നമ്മള് മുന്തിരിങ്ങ പറിച്ചു. നാട്ടിലൊക്കെ ഈ പേറിനൊക്കെ നല്ല വിലയാന്ന് എനിക്കറിയാം. അയ്യോ കിട്ടുന്നില്ലല്ലോ. അയ്യോ കണ്ടോ കണ്ടോ, കയ്യെ മുഴുവനായി. അടിപൊളിയാണ്, ഇതിന് നല്ല മധുരമാണ്. അയ്യോ താഴെപ്പോയി. ഈ സംഭവം നാട്ടിലൊക്കെ നമ്മുടെ ലുലു മോളിലൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ റേറ്റൊക്കെ ഒത്തിരി കൂടുതലാണ്. ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ മുന്തിരി തോപ്പിൽ നിന്ന് കുറച്ച് മുന്തിരിയൊക്കെ പറിച്ച് ഒരു അടിപൊളി കിടിലൻ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. പണ്ട് കൊച്ചായിരിക്കുമ്പോൾ ഞങ്ങൾ തേനി പോയിരുന്നു ഫാമിലിയായിട്ട്. ആ സമയത്ത് അവിടെ ഞങ്ങൾക്ക് കുറച്ച് പച്ചമുന്തിരി കിട്ടി. അപ്പോൾ പച്ചമുന്തിരി ആയതുകൊണ്ട് ആർക്കും പ്രത്യേക താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് എൻ്റെ മമ്മി ഈ പച്ചമുന്തിരി കൊണ്ടൊരു അടിപൊളി കിടിലൻ അച്ചാറുണ്ടാക്കി. പച്ചമുന്തിരി അച്ചാർ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി അച്ചാറാണ്. ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. അപ്പോൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പച്ചമുന്തിരി കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേക താങ്ക്സ്. തുടർന്നും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെൽ ബട്ടണിലെ ഓളും കൂടി എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കൊട്ടയും കൊണ്ടൊക്കെ പോയി കുറച്ച് പച്ചമുന്തിരി പറിച്ചിട്ട് വരാം. ഈ ഗേറ്റ് തുറന്ന് നമുക്ക് നമ്മുടെ മുന്തിരിത്തോപ്പിലേക്ക് ഇറങ്ങാം. ദാ അവിടെ കാണുന്നതാണ് നമ്മുടെ മുന്തിരിത്തോപ്പ്, കണ്ട. ഇവിടെ തന്നെ മൂന്ന് പന്തലിട്ടിട്ടുണ്ട് ഈ മുന്തിരിയുടെ. അപ്പോൾ ഈ കാണുന്നത് ആദ്യത്തെ മുന്തിരി പന്തലിലെയാണ്. ഈ ഒരെണ്ണം ഞങ്ങൾ ആദ്യമേ നോക്കി വെച്ചിരുന്ന ഒരു മുന്തിരിക്കൊലയാണ് ഈ കാണുന്നത്. ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെയാണ് ഈ സൈഡിലത്, ഇടയ്ക്കിടയ്ക്കായിട്ട് മാത്രമേ ഉള്ളൂ മുന്തിരി. പക്ഷെ അപ്പുറത്തേനകത്തൊക്കെ നിറച്ച് മുന്തിരിയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലൊരു ചെറിയൊരു ഇതാണ് അവരിട്ടേക്കുന്നത്, ഒരു ചെറിയ പന്തൽ പോലെ. അപ്പുറത്താണ് ഞങ്ങളുടെ വലിയ പന്തൽ. ഈ കാണുന്നത് പ്ലമ്മിൻ്റെ മരമാണ്. ഇത് രണ്ട് മൂന്ന് പ്ലമ്മൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കിളികളൊക്കെ വന്നത് കൊത്തി അതൊക്കെ അവർ കഴിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഈ കാണുന്നതാണ് വലിയ പന്തൽ. ഇവിടെ ഒരുപാട് മുന്തിരിയുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് വേറെണ്ണം കൂടെ ഉള്ളത്. അവിടെ മുന്തിരി ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ കുഞ്ഞു പന്തലാണ്. സ്റ്റെപ്പ് കയറി പോകണം ഞങ്ങൾ ഇവിടെ നിന്ന് ഇച്ചിരി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വലിയ പന്തൽ. ഈ ഇവിടുത്തെ ആളുകളാണെങ്കിൽ നമ്മുടെ മുന്തിരി ഇല വെച്ച് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കും. ഈ മുന്തിരിയുടെ ഇല ഇങ്ങനെ ഉരുട്ടി അതിനകത്ത് ചോറൊക്കെ നിറച്ചിട്ട് ഉരുട്ടിയെടുത്ത് അതിനകത്ത് നമ്മുടെ വാളംപുളിയൊക്കെ ഒഴിച്ച്, പുളിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ആ റെസിപ്പി ഇഷ്ടപ്പെടും. ഞാൻ കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ മുന്തിരിക്കൊലകൾ. നാട്ടിലെ അത്രയും വലിയ മഴയൊന്നും കിട്ടാത്തത് കൊണ്ട് ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ട്. എന്നാലും ബൽജുറാഷിയിലെ നമ്മുടെ മുന്തിരിയുടെ അത്രയും വാട്ടമില്ല, കാരണം ഇവിടെ വൈകിട്ട് ഇവർ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യും. അപ്പം വൈകിട്ടാകുമ്പോഴത്തേനെ തുള്ളി തുള്ളിയായിട്ട് ഇതിനകത്തോട്ട് വെള്ളമൊക്കെ ഇങ്ങനെ വീഴും ഇതിൻ്റെ ചോട്ടിലായിട്ട്. കണ്ടോ, ഇപ്പം ഇത് കഴിക്കാൻ പറ്റത്തില്ല, കാരണം പുളിയാണ്. വലുതായി കഴിയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ഇത് ഏത് മുന്തിരിയാണ്, പച്ചയാണോ അതോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതുപോലത്തെ മുന്തിരിങ്ങയാണോ. ഇന്നലെ ഇവിടെ ചെറിയ മഴയുണ്ടായിരുന്നു, ചാറ്റമഴ പോലെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യും. അങ്ങനെ വൈകിട്ടാകുമ്പോഴത്തേന് ഇന്നലെ മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നു, മിക്കവാറും ഇന്നും പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്യുവാണെങ്കിൽ നല്ലതാണ്, മുന്തിരിയും അതുപോലെ ഫ്രൂട്ട്സിനെല്ലാം അടിപൊളിയല്ലേ മഴയൊക്കെ കിട്ടുമ്പോൾ. ഇനി നമുക്ക് അപ്പുറത്ത് പോവാം. ഈ ഉണങ്ങി നിൽക്കുന്ന മരം ഇത് ബദാമിൻ്റെയാണ്. അവിടുത്തെ കായ ഉണ്ടാകും, നമുക്ക് പൊട്ടിച്ച്
ബദാം പോലെ നമ്മുടെ സാധാരണ ബദാം, അത് ഈ ഉണങ്ങി ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ്, നമ്മൾ ബദാം കഴിക്കുന്ന പോലെ തന്നെ ആ ടേസ്റ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് രണ്ടും പോംഗ്രാനേറ്റിൻ്റെ ഓരോ മരങ്ങളാണ്. അതുപോലെ ഒരു മൽബറിയുടെ മരമുണ്ട്, ഈ കാണുന്ന മൽബറിയുടെ മരമാണ്. അവിടുത്തെ കായൊന്നും ആയിട്ടില്ല, ഇലയൊക്കെ തളിരിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് പേര് കാണിച്ചു തരാം. പേറിൻ്റെ മരത്തെ മുഴുവൻ ഉണ്ട്, ഇഷ്ടം പോലെ കായ്ച്ചു കിടപ്പുണ്ട്. പക്ഷെ ഒന്നും വിളഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ കഴിയണം, ഇതൊക്കെ പറിക്കാറാകണം, ആകുന്നതേ ഉള്ളൂ. കണ്ടോ, നാട്ടിലൊക്കെ ഈ പേറിനൊക്കെ നല്ല വിലയാണ് എനിക്കറിയാം. ഇതുപോലെയായിരുന്നു ഇവിടുത്തെ പീച്ച്. ഈ കാണുന്നത് പീച്ചിൻ്റെ മരമാണ്, കണ്ടോ. പീച്ചെല്ലാം വെറുതെ പോയി, ഒരുപാട് രണ്ടാഴ്ച കൊണ്ട് പഴുത്തെല്ലാം അങ്ങ് പോവുക ചെയ്തത്. കുറച്ച് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് ഞാൻ ഉപ്പിലിട്ടു, അതുപോലെ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് നമുക്കും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആപ്പിള്. അപ്പുറത്ത് നമ്മൾ അന്നൊരു ദിവസം കണ്ടില്ല ഒരു ആപ്പിൾ, അതല്ലാതെ വേറൊരു മരമായത്. ഇതും ഗ്രീൻ ആപ്പിൾ തന്നെയാണ്. ഇനി അല്ലാത്ത സാധാരണ നമ്മുടെ ആപ്പിൾ ഒരെണ്ണമുണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആപ്പിളിൻ്റെ മരം. ഇത് കുഞ്ഞായിട്ട് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഗ്രീൻ ആപ്പിളാണ് ഇച്ചിരിയും കൂടി ടേസ്റ്റ്. മരമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇതിൻ്റെ ചില്ലയൊക്കെ ചെറുതാണ്. ആപ്പിളാണെങ്കിൽ ഒരുപാടുണ്ട്, ചില്ലയ്ക്കൊന്നും താങ്ങാൻ പറ്റാതെ ഇങ്ങനെ താന്ന് കിടക്കുകയാണ് ഈ ആപ്പിളൊക്കെ. ഈ കാണുന്ന നമ്മുടെ പോംഗ്രാനേറ്റ് ആണ്. അന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചു തന്ന കുഞ്ഞ് പോംഗ്രാനേറ്റുകളൊക്കെ ഇപ്പം വലുതായി വിളഞ്ഞിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല, പഴിക്കാറാകുന്നതേ ഉള്ളൂ. ഇതാണ് നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യലായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു അടിപൊളി സാധനം. ഇതെന്താ മനസ്സിലായോ? മൽബറി ആണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ എല്ലാവരും, അല്ലേ? ഇത് മൽബറി അല്ല, ഇത് ബ്ലാക്ക്ബെറി ആണ്. ഇപ്പോൾ ഇത് പഴുത്തിട്ടില്ല, ഇച്ചിരൂടെ കഴിയുമ്പോഴത്തേന് ഇത് പഴുത്ത് വരും. ഒന്ന് രണ്ടെണ്ണമൊക്കെ പഴുത്തു. കഴിഞ്ഞ ദിവസം ഞാനും അലീനയൊക്കെ ഇവിടെ വന്ന് കഴിച്ചായിരുന്നു, രണ്ട് മൂന്നെണ്ണമൊക്കെ പറിച്ച്. കണ്ടോ, ഈ സംഭവം നാട്ടിലൊക്കെ നമ്മുടെ ലുലു മോളിലൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ റേറ്റൊക്കെ ഒത്തിരി കൂടുതലാണ്. ഇവിടെ ആണെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ബോക്സിലൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്നത്, പക്ഷേ നല്ല റേറ്റാണ്. ഇനി ഇത് പഴുത്ത് നല്ല കറുത്ത കളറാകും. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മൽബറിയാണ്, പക്ഷേ ഇതിൻ്റെ വലിപ്പം കണ്ടപ്പം പിന്നൊരു ഡൗട്ട് തോന്നി, ഇത് വേറെ എന്തോ ആണെന്ന്. ഇന്നലെ വന്ന് ഞങ്ങൾ ഇത് കഴിച്ചപ്പോഴാണ് ഇതിനകത്ത് കറുത്തൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വലുതായി വരുന്നതേ ഉള്ളൂ, കുഞ്ഞതാണ്. ചുമപ്പ് കഴിഞ്ഞ് പിന്നെ ഇത് കറുത്ത് വരും, അപ്പോഴാണിത് കഴിക്കുന്നത്. അപ്പോഴാണ് ഇതിന് നല്ല മധുരം. ഈ ചുമന്നതിന് തന്നെ നല്ല പുളിയാണ്. മരം നിറച്ചുണ്ട്, ഇത്രയും വലിയൊരു മരമാണ്. കണ്ടോ, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, മേളിലോട്ടൊക്കെ ഉണ്ട്. പഴുത്തതുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ രണ്ട് മൂന്നെണ്ണം പഴുത്ത് കിടപ്പുണ്ട്, ഞാൻ ഒരെണ്ണം പറിച്ച് കാണിച്ചു തരാം കറുത്തത്. ഇത് പൊട്ടിച്ചെടുക്കുമ്പോഴേ നമ്മുടെ കൈ മുഴുവൻ ചുമന്ന കളറാണ്. അയ്യോ, കിട്ടുന്നില്ലല്ലോ. അയ്യോ, കണ്ടോ കണ്ടോ, കയ്യെ മുഴുവനായി. അടിപൊളിയാണ്, ഇതിന് നല്ല മധുരമാണ്. ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഇനി അവ താമസിക്കാതെ നമുക്ക് നല്ലൊരു മുന്തിരിക്കൊല നോക്കി പറിക്കണ്ടേ, അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുമാതിരി വിളഞ്ഞ നല്ലൊരു മുന്തിരിക്കൊല നമുക്ക് പറിക്കണം. ഇവിടെയൊക്കെ ഉണ്ട്, പുറകിലായിട്ടും ഉണ്ട്, ഉണ്ടല്ലേ. ഇപ്പം ഈ മുന്തിരിക്കൊല പറിച്ചാലോ? ഇത് ഒത്തിരി വലുതൊന്നും അല്ല, പക്ഷേ ഒരുപാട് ഇപ്പം നമ്മൾ മുന്തിരിങ്ങ പറിച്ചു, നമുക്ക് കുറച്ചുകൂടി വേണം. അത് നമുക്ക് അപ്പുറത്തു നിന്ന് പോകുന്ന വഴിക്ക് പറിച്ചുകൊണ്ട് പോകാം. അപ്പം നമുക്ക് മുന്തിരി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി കാണാം, അല്ലേ? ആദ്യം ഒരു പാത്രം വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞുവെച്ചിരിക്കുന്ന 7-8 വെളുത്തുള്ളിയുടെ അല്ലിയും അതുപോലെ ഒരു ഇടത്തരം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 5-6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ എരി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 2-3 എണ്ണം കൂടുതൽ ചേർക്കാവുന്നതാണ്. പച്ചമുളക് ചേർക്കുമ്പോൾ നല്ല പഴുത്ത പച്ചമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുന്തിരിയുടെ പച്ച നിറവും അതുപോലെ നമ്മുടെ മുളകിൻ്റെ ചുവന്ന നിറവും കൂടി ആകുമ്പോൾ കാണാനും അതുപോലെ സ്വാദാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിക്ക് ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ, ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 teaspoon ഉലുവാപ്പൊടിയും പിന്നെ 1/4 teaspoon കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുന്തിരിയും നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം 30 seconds ഇളക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ 1 cup ഇളം ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മുന്തിരി ആയതുകൊണ്ട് പെട്ടെന്നത് വെന്തു പോകും. അതുകൊണ്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മളിത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 minute മാത്രമേ ഇത് നമ്മൾ ഗ്യാസിൽ വെക്കാവൂ. അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരി അച്ചാറ്. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ മുന്തിരിയൊക്കെ കിട്ടുകയാണെങ്കിൽ അച്ചാറിട്ട് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് നെല്ലിക്കയോ അല്ലെങ്കിൽ ഇരുമ്പുള്ളിയോ ഒക്കെ ഇതുപോലെ അച്ചാറിടുക. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞാൽ. എളുപ്പവുമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. എളുപ്പത്തിൽ നമുക്ക് അടിപൊളി ടേസ്റ്റി അച്ചാർ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഇറ്റ്സ് മീ ലവീന പുളിക്കൽ സൈനിങ് ഔട്ട്.